തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകണമെന്ന് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. പടന്നക്കാട്ട് നവകേരളം തദ്ദേശകം 2.0 പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാതല അവലോകനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. 14-ാം പഞ്ചവത്സര പദ്ധതി പ്രഥമ പരിഗണന നൽകുന്നത് സാമ്പത്തിക വികസനത്തിനാണ്. ഇതിനുള്ള പ്രധാന ശക്തിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കണക്കാക്കുന്നു. സാമ്പത്തിക വർഷം പകുതിയും പിന്നിട്ട് കഴിഞ്ഞു. വരുന്ന 4 മാസത്തിനകം പദ്ധതി നിർവഹണം കാര്യക്ഷമമായി പൂർത്തിയാക്കുകയും പദ്ധതി തുക പൂർണ്ണമായും വിനിയോഗിക്കുകയും ചെയ്യണം. മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാന ലക്ഷ്യം സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണെങ്കിൽ ഇന്നത് ഉൽപ്പാദന രംഗത്തെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക എന്നതുകൂടിയായിരിക്കുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലടക്കം എല്ലാ മേഖലകളിലും കേരളം വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ഈ നേട്ടങ്ങൾ നിലനിർത്തണം കഴിയണമെങ്കിൽ സാമ്പത്തിക വളർച്ചയുണ്ടാകണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. നവകേരളം തദ്ദേശകം 2.0 പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാതല അവലോകനത്തിന്റെ ഭാഗമായി പടന്നക്കാട്ട് നടന്ന ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും ജില്ലാതല വകുപ്പ് മേധാവികളുടെയും സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ചാലക ശക്തിയായിട്ട് കണക്കാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയുമാണ്. ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾ നിർവഹിച്ചു വന്നതിൽ നിന്ന് കുറെക്കൂടി ഉയർന്ന ഒരു റോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇത്രയും കാലം തദ്ദേശ സ്ഥാപനങ്ങൾ പ്രധാനമായി കണ്ടിരുന്നത് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ചുമതല മാത്രമേ, അതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല എന്നാണ് കണക്കാക്കിയിരുന്നത്, ആളുകൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുക. എന്നാൽ ഉൽപാദന പ്രക്രിയയിൽ ഇടപെടുക, സാമ്പത്തിക ഉൽപാദനത്തെയും സാമ്പത്തിക വളർച്ചയെയും ത്വരിതപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട റോളിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ കടന്നു വരികയാണ്. അതാണ് ഈ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വപരമായിട്ടുള്ള ഇടപെടലുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സൂക്ഷ്മ സംരംഭങ്ങൾ കൂടുതൽ ഉണ്ടാകണമെന്നും അതിനെയൊക്കെയും ഏകോപിപ്പിക്കുന്ന ഇടമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറണമെന്നും 1 വർഷം 1 ലക്ഷം സംരംഭം എന്ന ആശയത്തിലൂടെ 7 മാസം പിന്നിട്ടപ്പോൾ 80,000 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ സാധിച്ചുവെന്നും ഇതുവഴി 183,000 പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വന്തമായി ഭൂമിയും വീടുമില്ലാത്തവർക്കായി സർക്കാർ നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതിയുടെ ഭാഗമായി മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന സർക്കാർ പ്രഖ്യാപനത്തിന് പിന്തുണ നൽകിക്കൊണ്ട് കള്ളാർ വില്ലേജിൽ 1 ഏക്കർ ഭൂമി ദാനം ചെയ്ത മുൻ കാസർഗോഡ് ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എം സി ജോസ്, കൊളത്തൂർ വില്ലേജിൽ 10 സെന്റ് സ്ഥലം നൽകിയ ചട്ടഞ്ചാൽ സ്കൂൾ മുൻ ജീവനക്കാരൻ എ എം അബ്ദുറഹ്മാൻ എന്നിവരെ മന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകൾക്കും മന്ത്രി അവലോകന വേദിയിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് റൂറൽ ഡയറക്ടർ എച്ച് ദിനേശൻ, ജില്ലാ കലക്ടർ ഭണ്ഡാരി സ്വാഗതി രൺവീർ ചന്ദ് എന്നിവർ ചർച്ചകൾക്ക് മറുപടി നൽകി. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരെ ഇടയ്ക്കിടെ സ്ഥലം മാറ്റുന്നുവെന്ന പരാതി ഇനിയുണ്ടാകില്ലെന്നും അടുത്ത വർഷം മുതൽ ജീവനക്കാരുടെ സ്ഥലമാറ്റം പൂർണ്ണമായും ഓൺലൈനിൽ മാത്രമായിരിക്കുമെന്നും ഡയറക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു. കിനാനൊടുക്കേന്ദ്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗവുമായ ടി കെ രവി, നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ ടി വി ശാന്ത, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ, ദേലമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ പി ഉഷ, വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധര, ചെങ്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗാദർ ബദരിയ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ പി വത്സലൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ വി പി പി മുസ്തഫ, ഉന്നത തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാനതല ഉദ്യോഗസ്ഥരായ എസ് അജയ്കുമാർ, ഡി സാജു, ടി സജീഷ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ എസ് മായ തുടങ്ങിയവർ സംബന്ധിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജേസൺ മാത്യു സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ പ്രദീപ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.